അങ്ങനെ നമ്മൾ സൺഡേ ഞായറാഴ്ച നമ്മുടെ ലാലേട്ടൻ വരാൻ പോവുകയാണ്. ഇന്നലെ പറയാത്ത കാര്യങ്ങൾ ഇന്ന് ചോദിക്കുമോ? അതാണ് നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ടത്. ഡിംപൽ സായിയും തമ്മിൽ ഉള്ള പ്രശ്നം അത് ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അൺകട്ട് വീഡിയോ കണ്ടു. അത് എന്തൊക്കെ നടക്കാൻ പോകുന്നത്, ഇന്ന് ആരൗട്ടാകും, ഓൾറെഡി രമ്യ ഔട്ടായി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഡബിൾ എവിക്ഷൻ വല്ലതും ഉണ്ടാവുമോ, അതോ ഇനി വൈൽഡ് കാർഡ് വല്ലതും ഉണ്ടോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നേക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രീതി. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇൻസ്റ്റാ പേജിൽ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. ഡിംപൽ സായി വിഷയം ലാലേട്ടൻ സംസാരിക്കുകയാണ്. അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായി. കുറച്ചും കൂടെ ഡിംപലിൻ്റെ എന്താ പറയേണ്ടത്, ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാതെ വന്നു ലാലേട്ടന്. ഡിംപൽ സായിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, ഡിംപൽ ചെയ്തത് തെറ്റുണ്ടായിരുന്നു അല്ലേ? ഞാൻ അന്ന് പറഞ്ഞതാണ്, നോമിനേഷൻ കഴിഞ്ഞ് ഡിംപലും സായിയും തമ്മിലൊരു വഴക്കുണ്ടായിരുന്നില്ലേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ? സായിയുടെ കാര്യം വളച്ചെടുത്തു, പിന്നെ അവർ തമ്മിലൊരു തർക്കമായി, പിന്നെ അപ്പോഴത്തേക്കും വഴക്കുണ്ടായി. ഡിംപൽ കുറച്ച് കൂടുതൽ റിയാക്ട് ചെയ്തു വന്നിട്ട് അകത്ത് പോയി നിന്നിട്ട് പറയാണ്, ഇറ്റ്സ് നോട്ട് ഫെയർ, ഇങ്ങനെ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ബിഗ് ബോസ് എടുക്കുന്നത് എന്തിനാണോ, ഇങ്ങോട്ട് എന്തിനാണോ വരുന്നത്, മെൻ്റലി നോട്ട് ഗുഡ്, ഈസ് നോട്ട് മെൻ്റലി സ്റ്റേബിൾ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത് വളരെ തെറ്റാണ്, അന്ന് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ നമുക്കിവിടെ ആരെയും പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പം അതാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പം സായി എന്നുണ്ട്, എന്താണ് നിങ്ങളുടെ തമ്മിലുള്ള വഴക്കുണ്ടാവാനുള്ള കാര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സായി പറയുന്നു, ഞാൻ പറയുന്നത് ഡിംപൽ ഒട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഡിംപൽ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുമ്പോഴത്തേക്കും ഡിംപൽ അവിടെ ഭയങ്കരമായിട്ട് കിടന്ന് റിയാക്ട് ചെയ്തു. അപ്പോൾ ഡിംപൽ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഡിംപൽ എപ്പോഴും ടങ്ക് സ്ലിപ്പാകും, എപ്പോഴും പ്രശ്നം ചോദിക്കുന്നത് അബദ്ധമായിട്ട് മാറും. സാറ് വീഡിയോ മുഴുവൻ കണ്ടു എന്ന് എനിക്ക് അറിയില്ല. വീഡിയോ മുഴുവൻ ദേഷ്യം വന്നു ലാലേട്ടൻ. ഒന്ന് അതേ ഇവിടെ എല്ലാവരും പറയാണ്, നമ്മളെല്ലാവരും പറഞ്ഞു ലാലേട്ടൻ ഒന്നും കാണൂല, ഒന്നും കാണൂല, വെറുതെ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെ ഓരോരുത്തർ പറയുന്നത്. ഇത് ലാലേട്ടൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടോ? അപ്പോൾ ദേഷ്യം വന്നിട്ട് ഞാനോ, ഞാൻ കാണാതെ ഇവിടെ വന്ന് നിൽക്കുമോ, ഒന്നും കാണാതെയാണോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ലാലേട്ടൻ ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡിംപൽ പേടിച്ചു പോവാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസ് എടുത്തു എന്ന് പറഞ്ഞാൽ യു ആർ ചലഞ്ചിങ് അല്ലെങ്കിൽ യു ആർ ക്വസ്റ്റ്യനിങ് ബിഗ് ബോസ് എന്നാണ്. നമ്മൾ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഡിംപൽ അത് ചെയ്തത്. അപ്പോൾ ഡിംപൽ വളരെ മാന്യമായിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ പറഞ്ഞു ലാലേട്ടാന്ന്, അതാണ് ദാറ്റ് ഈസ് എ സ്പിരിറ്റ് എന്ന് വേണം ഞാൻ പറയാം, ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്, അങ്ങനെ വേണം. അല്ലാണ്ട് എനിക്ക് ഓർമ്മയില്ല എപ്പോഴോ എന്തോ, കാരണം നമുക്കറിയാം നമ്മൾ പറഞ്ഞ കാര്യം നമുക്കറിയാം. അപ്പം അത് നമുക്ക് മറന്നുപോയാലും അവിടെ നിന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ഉറപ്പിച്ചോ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. സോ ബെറ്റർ അത് അഡ്മിറ്റ് ചെയ്യുക. അപ്പം ഡിംപൽ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ഡിംപലിൻ്റെ ഒരു ഇതിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഡിംപൽ അത് അഡ്മിറ്റ് ചെയ്യും. പിന്നെ മാത്രമല്ല റിയലാണ്, പക്ക ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കുന്നുണ്ട്, സ്നേഹം വന്നാൽ സ്നേഹം കാണിക്കുന്നുണ്ട്. അങ്ങനെ വേണം നിൽക്കാൻ. അല്ലാണ്ട് ചിലവരെ പോലെ ഇങ്ങനെ അയ്യോ എൻ്റെ പാപം എനിക്ക് സ്നേഹം കൊണ്ട് നിറഞ്ഞു പൂത്തൊലഞ്ഞു നിൽക്കുന്ന, അങ്ങനെയൊന്നുമില്ല, കറക്റ്റായിട്ട് കാര്യം പറയുന്നുണ്ട്. അപ്പം സായി അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ സെഷനിലാണ് സായി ഡാൻസ് ചെയ്യുന്നത്. അപ്പം തന്നെ ഒന്നും ആയിരിക്കില്ല, അത് രണ്ടും കൂടെ ചേർത്ത് എഡിറ്റ് ചെയ്തൊക്കെ കാണിച്ചേക്കാണ് സായി. അപ്പം തന്നെ ഡിംപലിൻ്റെ മുന്നിൽ പോയി ഡാൻസൊക്കെ ചെയ്യുന്നതായിട്ട്, അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പം സായി കുറച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കാണും. അപ്പോൾ ഡിംപൽ പറഞ്ഞു, സോറി സാർ ബട്ട് ഈ പ്രകടനം ഇറ്റ് ഈസ് പ്രവോക്കിംഗ് എന്നാണ് നമ്മുടെ ഡിംപൽ പറഞ്ഞേക്കുന്നത്. ഡിംപൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഒരു ടാസ്ക് കളിക്കുന്നുണ്ട്, ശക്ത പഞ്ഞിയും കൊണ്ട് വച്ചിട്ടുണ്ട്, കമ്പിയും കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പം ഇരുമ്പ് കമ്പി, ഇരുമ്പാണ്, ശക്തനായ എതിരാളിക്ക് നിങ്ങൾ ഇരുമ്പ് കൊടുക്കണം, നിസാരക്കാരന് പഞ്ഞി കൊടുക്കണം. ഏറ്റവും കൂടുതൽ പഞ്ഞി കിട്ടിയിരിക്കുന്നത് മിക്കവാറും ഫിറോസ് ഖാൻ സജനയ്ക്കും പിന്നെ മണിക്കുട്ടനും പിന്നെ ഡിംപലിനും ആയിരിക്കും. കാര്യം പൊതുവേ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ സ്ട്രോങ് ആയിട്ട് കാണിക്കാൻ ചിലവർ താല്പര്യപ്പെടില്ല, മനസ്സിലായോ? നീ സ്ട്രോങ് ആണ്, പക്ഷെ നിനക്ക് ഞാൻ തരൂല, നിനക്ക് ഞാൻ പഞ്ഞിയേ തരൂ, നീ അങ്ങനെ പാളാവണ്ട, ആഹാഹാ നീ സ്ട്രോങ് അല്ല, അങ്ങനെ കാണിക്കാം. ചിലവർ സ്ട്രെയിറ്റ് ആയിട്ട് ഗെയിം കളിക്കും, നിങ്ങൾ സ്ട്രോങ് തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ മണിക്കുട്ടൻ കളിച്ചേക്കുന്നത്. മണിക്കുട്ടൻ ഫിറോസ് ഖാൻ സജനയ്ക്കാണ് ആ ഇരുമ്പ് കമ്പി കൊടുക്കുന്നത്, നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആണെന്ന്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, വേണ്ട മണിക്കുട്ട, അവരെ വെറുതെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം കിടിലം ഫിറോസ് മണിക്കുട്ടനാണ്, കുട്ടാ പഞ്ഞി നിനക്കാണ് മോനെ, നീ വെറും ശിശു. പക്ഷെ 24 മണിക്കൂറും മണിക്കുട്ടനാണ് ശക്തനായ എതിരാളി എന്ന് കിടന്നുകൊണ്ട് നമ്മുടെ പുള്ളിക്കാരെ പറയുന്നുണ്ട്, നമ്മുടെ കിടിലൻ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. സത്യമായിട്ടും പുള്ളിക്കാരനാണ് എപ്പോഴും നമ്മുടെ കിടിലൻ ഫിറോസ് എപ്പോഴും പറയുന്നുണ്ട്, മണിക്കുട്ടൻ വളരെ ശക്തനാണ്, വളരെ ശക്തൻ, എൻ്റെ യുദ്ധം അവരുമായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ഞു കൊടുത്തു മണിക്കുട്ടന്. അതെന്താണോ എന്തോ നെഗറ്റീവ്, ഓ നെഗറ്റീവ് ഗെയിം പ്ലേ, മനസ്സിലായി മനസ്സിലായി. റംസാൻ അഡോണിക്ക് കൊടുക്കുന്നു, അഡോണി റംസാന് കൊടുക്കുന്നു, എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതെന്താണെന്ന്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. റംസാൻ അവൻ്റെ ചിറകുകൾ തീയാണെന്നാണ് നമ്മുടെ അഡോണി പറയുന്നത്. ഏറ്റവും വലിയ എതിരാളി അഡോണിയാണെന്ന് പറയുന്നു. റംസാൻ എന്താണോ എന്തോ, വേറെ ആരെയും കാണുന്നില്ലയോ എന്തോ, നോവി
ചേട്ടൻ കിടിലിന് കൊടുക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിടിലൻ നോബിച്ചേട്ടനും കൊടുക്കും. അപ്പൊ നോബിച്ചേട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണം എന്ന് വെച്ചാൽ നോബിച്ചേട്ടൻ ഉടനെ കിടിലൻ ഫിറോസിന് കൊടുക്കും. കിടിലൻ ഫിറോസിന് എന്തെങ്കിലും നല്ലത് നന്മയായിരിക്കുമല്ലോ, എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് നോബിച്ചേട്ടനും കൊടുക്കും. ഇതിൽ ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ എന്താവുമെന്ന അവസ്ഥ. അപ്പോഴാണ് ശരിക്കുള്ള ഗെയിം കാണാൻ പോകുന്നത്. ഫിറോസ് ഖാൻ പറയാണ് എല്ലാവരെയും കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരാളുണ്ട്, മണിക്കുട്ടന് കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ. അത് കഴിഞ്ഞ് സന്ധ്യ പന്നി ഫിറോസിന് ഇരിക്കട്ടെ, ഫിറോസാണ് പന്നി ആവശ്യമെന്ന് സന്ധ്യ പറയുന്നു. ഡിംബൽ, എനിക്ക് കുറേ പന്നി വേണം, ഇവിടെ എല്ലാവർക്കും ഞാൻ പന്നി കൊടുക്കും, അല്ലെങ്കിൽ നിസാരം എന്നാണ് ഡിംബൽ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നടക്കും. പിന്നെ രേഷ്മ അറിഞ്ഞൂടെ, നമ്മുടെ സൂര്യയുടെ പ്രണയാർദ്രമായ പാട്ട്, സോറി കവിത പാട്ടാക്കി നല്ല സുന്ദരമായ ഈണത്തിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സുന്ദരമായി പാടിയിട്ടുണ്ടായിരുന്നു രേഷ്മ. ആ രേഷ്മയുടെ പാട്ട് ഇന്ന് കാണിക്കും. രേഷ്മയുടെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ അൺകട്ട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഏഷ്യാനെറ്റിൽ. അപ്പോൾ രേഷ്മയുടെ പാട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. വീട്ടിനകത്ത് നമ്മുടെ റംസാന്റെ ക്യാപ്റ്റൻസിയുടെ പിഴവുകൾ, പാളിച്ചകൾ, ഇതൊക്കെ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഇന്ന് ക്യാപ്റ്റൻസി കാര്യം എന്തായാലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് പൊക്കി നമ്മുടെ ഇന്നലെ തന്നെ മനഞ്ഞാൻ തൺകട്ടും ഇന്നലത്തേക്ക് കൂടെയാണ് കാണിക്കുന്നത്. ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ ഔട്ടാകുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ റംസാന്റെ ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ രമ്യയും സൂര്യയും കൂടെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പകരം വീട്ടിലാണ്. അയാൾ തെറ്റ് ചെയ്താൽ ഞാനും തെറ്റ് ചെയ്യും, നമുക്കും ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സൂര്യയും രമ്യയും കൂടെ എണ്ണ തേക്കൽ മത്സരമാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഡ്രസ്സിംഗ് റൂമിനകത്ത്. അപ്പം അവിടെ സൂര്യ പറയാണ്, സൂര്യയുടെ ടാസ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് പിന്നെ റംസാനെ ഞാൻ ആദ്യം കൃഷ്ണനായിട്ട് കണ്ടു, കൃഷ്ണനായിട്ട് കണ്ടിട്ട് ആ കൃഷ്ണനിലൂടെ ഞാൻ സായിലേക്ക് എത്താനാണ് നോക്കിയതെന്നൊക്കെ സൂര്യ അകത്ത് നിന്ന് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ്, ഡ്രസ്സിംഗ് റൂം എന്തിനാണുള്ളതെന്ന് അറിയില്ലേ ക്യാപ്റ്റൻ? അപ്പോഴത്തേക്ക് റംസാൻ ഓടുന്നു, അവരെ പുറത്താക്കുന്നു. എന്നിട്ട് തിരിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് രമ്യ മാസ്കൊക്കെ കയ്യിൽ, ഇവിടെയൊക്കെ മാസ്കൊക്കെ ഇട്ട്, ഡിംബൽ ഇവിടെ ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സെൽഫ് ഗ്രൂമിങ് സമയമാണ്. അപ്പോൾ ഡിംബൽ പറയുന്നുണ്ട് രമ്യയുടെ അടുത്ത്, ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണ് വന്നത്, ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് വന്നതെന്ന് റംസാൻ ക്യാപ്റ്റൻ പറയുന്നു. നിങ്ങളും കൂടി ചെയ്ത സംഭവമാണല്ലോ, അവരും കൂടി ചെയ്ത സംഭവമാണല്ലോ, ആക്ച്വലി റംസാനും എല്ലാവരും ചെയ്തല്ലോ ഈ തെറ്റ്. അപ്പോൾ രമ്യ പറയാണ്, ആ ഞാൻ ചൂണ്ടിക്കാട്ടി, ഞാനത് അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ അവർക്ക് അതിന് താല്പര്യമില്ല പോലും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പഴക്കിട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം റൂൾസ് എല്ലാവർക്കും റൂൾസാണ്, ഈക്വലാണ് റൂൾസ്, ഓൾ റൂൾസ് ആർ ഈക്വൽ. നിങ്ങൾ ചെയ്താൽ അത് തെറ്റല്ല, നമ്മൾ ചെയ്താൽ അത് തെറ്റാണ്, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് നമ്മുടെ ഡിംബു പറയുന്നു. അപ്പം ഇതെന്താണ് പ്രശ്നം എന്നറിയോ, ബോസ് ബിഗ് ബോസ് പറഞ്ഞു, നമ്മൾ ഇറങ്ങി വന്നു, അതുപോലെ നമുക്കും പറയാം. ബിഗ് ബോസ് വന്നു, ഇന്ന് റൗണ്ട് ടേബിൾ മീറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ നമ്മളും ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇറങ്ങി വന്നു, അത്രേ ഉള്ളൂ. ആ പിന്നെ വേറൊരു കാര്യം, ഇവിടെ റംസാൻ മേശയിലിട്ട് ഇങ്ങനെ ഒരു കൊട്ടുണ്ടല്ലോ, ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കുറച്ച് ആൾക്കാർക്ക്. ഭാഗ്യലക്ഷ്മിയൊക്കെ നേരത്തെ തന്നെ നോബിച്ചേട്ടനോടും കിളിലം ഫിറോസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ മേശയിലെ അടി അത്ര പോരാ എന്ന്. അപ്പോൾ അനൂപ് വന്നിട്ട് റംസാനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റംസാൻ പറയാണ്, എനിക്ക് മേശയിൽ ഒന്നും രണ്ടും പ്രാവശ്യം അല്ലെങ്കിൽ പല പ്രാവശ്യം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പം അതൊരു റൂഡായിട്ട് തോന്നുന്നു എന്ന് അനൂപ് ബഹുമാനത്തോടെ റംസാനോട് സംസാരിക്കുന്നു. അപ്പോൾ റംസാൻ പറയാണ്, ആക്ച്വലി എനിക്ക് റൂഡാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തട്ടുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് പറയുമ്പോഴാണ് ഞാൻ തട്ടുന്നത്, ഞാൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് തട്ടുന്നത്. പിന്നെ ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത കണ്ട, റംസാൻ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സീസണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഫ്രീഡം ഇല്ല, അതാണ് ഞാനും പറയാൻ പോകുന്നത്. ഒറ്റ മനുഷ്യർക്ക് ഫ്രീഡം ഇല്ല. എൻ്റെ അമ്മയെ സീസൺ വണ്ണിലും സീസൺ ടുവിലും എന്തൊരു ഫ്രീഡം ആയിരുന്നു, എന്ത് വേണോ പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ റംസാൻ ഇവിടെ പറയുകയാണെ, എനിക്ക് ഈ സീസണിൽ തോന്നിയ കാര്യം, ചെറിയ വേർഡ് കിട്ടിയാൽ പോലും അത് വലുതാക്കി എടുക്കുന്നു. സീസൺ ടുവിലൊക്കെ ആയിരുന്നെങ്കിൽ 50 ദിവസത്തിനകം എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കിയേനെ. ഇത് ഏറ്റവും ചെറിയ കാര്യം പിടിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്, വലിയ വഴക്കുകളൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെയാണ്. കറക്റ്റാണ് റംസാൻ, യു ആർ റൈറ്റ്. അത് കഴിഞ്ഞ് ലക്ഷറി ബജറ്റ്, ഇവർക്ക് 2000 എത്രയോ നല്ല പോയിന്റ്സ്, 3000 പോയിന്റ്സ് കിട്ടുകയാണ്. അപ്പോൾ അതവർ നന്നായിട്ട് അടിപൊളിയായിട്ട് ലക്ഷറി ബഡ്ജറ്റ് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ 5 മിനിറ്റിനകം അവർ എഴുതുന്നു. അതിനുള്ള പ്രിപ്പറേഷൻ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ വേണം. അപ്പോൾ ഡിംബു പറയുന്നു, ഫിഷോ ചിക്കൻ മേടിക്കണം, ബിക്കോസ് കാൽഷ്യം പ്രോട്ടീൻ അത് ആവശ്യമായിരിക്കും, ക്ഷീര വേണം, ഒരു ബഞ്ച് ക്ഷീരയ്ക്ക് 180 rupees എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ പ്രിപ്പയർഡ് ആണ് എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല,
ആരവിടെ എഴുതും, ആര് എമൗണ്ട് എഴുതും, ആര് കണക്ക് കൂട്ടും, ആര് എന്താണ് റിമോട്ട് പിടിക്കും, ആര് വായിക്കും, ഇതെല്ലാം അവർ കറക്റ്റ് കണക്ക് കൂട്ടി നിർത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജയിലിൽ നമ്മുടെ ഫിറോസ് ഖാനും കൂട്ടരും കിടപ്പുണ്ട്. അവരോടും കൂടി റംസാൻ സംസാരിക്കാൻ പോവുകയാണ്. അവരുടെ സജഷനും കൂടെ വേണം. അപ്പം അവിടെ ഫിറോസ് ഖാൻ പറയാണ്, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം റംസാൻ, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ചെയ്യണ്ട. അപ്പം ഒന്ന് നമ്മുടെ ഒരു സജഷൻ പറയാണ്, റിമോട്ട് നീ പിടിക്കണം. അടോണി നല്ല കണക്കിന് നല്ലതാണ്, സന്ധ്യ പക്ക എഴുത്തൊക്കെ നല്ലതാണ്, അനൂപ് കുറച്ചുകൂടി സ്ലോ ആണ്. എൻ്റെ സജഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പം റംസാൻ പറയുന്നത് പുതിയ ടീം വരണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും സെയിം ടീമൊക്കെ തന്നെയാണ് അവരെടുത്തേക്കുന്നത്. 1120 രൂപ മാത്രമേ അവർ ബാലൻസ് വന്നുള്ളൂ. നല്ല രീതിയിൽ അവർ ലക്ഷറി ബജറ്റ് ചെയ്തു. ഇനി അടുത്ത് മണിക്കുട്ടൻ്റെ എഗൻസ്റ്റായിട്ടാണ് ഇവിടെ ഫിറോസ് ഖാൻ സജന സംസാരിക്കുന്നത്. അതായത് മണിക്കുട്ടൻ ഒരു നല്ലൊരു രീതിയിലാണ്, പോസിറ്റീവ് രീതിയിലാണ് ഫിറോസിൻ്റെ അടുത്ത് അത് സംസാരിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം, നീ ഒരു നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ്, ഒരു ചെറിയ തെറ്റിൻ്റെ കാര്യം കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്താവരുതെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു തെറ്റും ഫീൽ ചെയ്തില്ല കേട്ടോ. സത്യം ഞാൻ ഇന്നലെ പറയുകയും ചെയ്തു, അത് വളരെ നല്ല ഒരു രീതിയിലാണ് മണിക്കുട്ടൻ പറഞ്ഞത്. അല്ലാണ്ട് മണിക്കുട്ടൻ്റെ സ്ട്രാറ്റജി ഒന്നുമല്ല, പക്ഷേ ഫിറോസ് ഖാൻ എല്ലാം സ്ട്രാറ്റജിയാണേ. അപ്പം പറയാണ് ഫിറോസ് ഖാൻ സജനയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അടി നീ കാണുന്ന പോലെയൊന്നുമല്ല മണിക്കുട്ടൻ. അവൻ പറയുന്നു, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് മോശം, ഞാൻ ശക്തമായ വാക്ക് ഉപയോഗിക്കുന്നു, അവൻ തെറ്റിദ്ധാരണ അവൻ്റെ സ്ട്രാറ്റജിയാണെന്നാണ് തോന്നുന്നത്. ഞാനിവിടെ രമ്യയെക്കുറിച്ച് പറഞ്ഞത് രമ്യയുടെ കരി ഇളകി വരും, മുഖത്തുനിന്ന് കരി ഇളകി കരിയിൽ വീഴും എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണം അത് വലിയ തെറ്റെന്ന്. ഇവൻ എന്തോന്ന്, ഇവൻ അന്ന് ഞാൻ പ്രാങ്ക് ചെയ്തപ്പോൾ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇവൻ വലിയ കഥാപ്രസംഗം നടത്തി, എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു അത് കോമഡി ആയിട്ട് കണ്ടോളെന്ന് പറഞ്ഞ് ചൂളിപ്പോയി. അതുപോലെ ഇവൻ ഈ ചെറിയ കാര്യത്തിന് ഇത്രയും ബിൽഡപ്പ് ചെയ്ത് പറയണം എന്തിനു, അവനെ നീ സൂക്ഷിച്ചോ. നമ്മൾ വിചാരിക്കും പോലെയല്ല, എല്ലാവരും ഇവിടെ സേഫാണ്, തക്കം കിട്ടുമ്പോൾ നമ്മുടെ തലയിലേക്ക് വരും, മിക്കവാറും നമുക്ക് എതിരെ അറ്റാക്ക് ചെയ്യും. സുഖിപ്പിച്ചിട്ട് അവൻ കാര്യം പറയുന്ന ആളാണ്, നീ സൂക്ഷിച്ചോ എന്ന് സജനയോട് പറയണം. ആക്കി ഇക്ക എന്തോന്ന് പറയുന്നത്, എനിക്കൊന്ന് മനസ്സിലാവണില്ല ഇക്ക എന്തോന്ന് എന്ന് സജനയും ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും നമ്മുടെ ഭാഗ്യലക്ഷ്മി സായിയും കൂടെ സൂര്യനെ വിലയിരുത്തുകയാണ്. അതായത് ഭാഗ്യലക്ഷ്മി പറയുന്നത് സൂര്യ ഫേക്കല്ല, പുള്ളിക്കാരിക്ക് എനർജി ഇല്ല, എൻ്റെ കോർ സ്ട്രെങ്ത് അങ്ങോട്ടില്ല. അപ്പോൾ സായി പറയണേ മുൻപോട്ട് പോകാൻ വളരെ പാടാണ്, സായിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഭാഗ്യ സായിനെക്കാട്ടി സ്ട്രോങ് ആയിട്ട് അവിടെ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യലക്ഷ്മി പറയണം ഫേക്ക് ആയെങ്കിൽ ആ കുട്ടി രണ്ടാമത്തെ ആഴ്ച ജയിലിൽ പോകുമ്പോൾ തന്നെ തിരിച്ച യഥാർത്ഥ രൂപമായേനെ. ഇത് രണ്ടാമത്തെ പ്രാവശ്യവും പുള്ളിക്കാരി ജയിലിലൊക്കെ പോകുന്നുണ്ട്. ഒരിക്കലും പാവ തണുപ്പനാണ്, തണുപ്പം മട്ടാണ്. സായി പറയാണ് ഹൈഡ് ചെയ്യാനൊന്നും പറ്റില്ല, പുള്ളിക്കാരിക്ക് ആകെ പറ്റുന്നത് ഈ പ്രണയം, അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ആ ലൈനൊക്കെ പോകുന്നത്, പ്രണയത്തിലേക്കൊക്കെ പോകുന്നത്, അത് മാത്രമേ പറ്റൂ. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഇന്നർ സ്ട്രെങ്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഫിറോസ് ഖാൻ അവിടെ മാസ്ക് അടിക്കാൻ വേണ്ടി പോയിട്ട് മാസ്ക് അടിക്കാൻ പറ്റിയിട്ടില്ല സൂര്യയുടെ, സൂര്യ സമ്മതിച്ചങ്ങ് കൊടുത്ത് ഞാൻ ഫേക്കാണ്. അതെ ചേട്ടാ ഞാൻ ഫേക്ക് തന്നെയാണ്, ഞാനിതാണ്, ഇത് ഗെയിമാണ്, ഫേക്കാണ്. മണിക്കുട്ടൻ നിനക്ക് എന്തുകൊണ്ട് ഇഷ്ടം? അത് പിന്നെ എനിക്ക് ആ വ്യക്തി അത്ര ഇഷ്ടം, വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ട്, വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് അനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതെന്ത് എന്നൊക്കെ ചോദിച്ചപ്പോഴും സൂര്യ അവിടെ ശക്തമായി നേരിടുകയാണ്. ആരെ? ഫിറോസ് ഖാനെ. ഈ ചോദിച്ച കാര്യം, മണിക്കുട്ടനെ കുറിച്ച് ചോദിച്ച കാര്യമൊക്കെ സൂര്യ മണിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അതെ, അയ്യോ ദൈവമേ, മണിക്കുട്ടനെ പോലും കേൾക്കാൻ പറ്റില്ല അത്ര പതുക്കെ. അത് പിന്നെ ദൈവമേ, അത് ഹെഡ്സെറ്റ് കുത്തി വായിക്ക ചെവിക്കകത്ത് കേട്ടിട്ടാണ് ഞാൻ കേട്ടത്. ഞാൻ പറഞ്ഞു നമുക്കൊരു ഗുണ്ടയോട് തോന്നുന്ന സ്നേഹമില്ലേ, അതുപോലെ തന്നെ നമുക്കൊരു സ്പാർക്ക് ഉണ്ടാവില്ലേ, അതാണ് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു. മണിക്കുട്ടൻ ചെവിയൊക്കെ കൂർത്ത് വെച്ചിട്ട് അത്ര പതുക്കെയാണ് സൂര്യ സംസാരിക്കുന്നത്. അവസാനം കൈവിട്ട് പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. അതെ ഞാൻ ഫേക്ക് തന്നെയാണ്, കാര്യം ഇനിയിപ്പോൾ റേസ് ആവാനൊന്നും എനിക്ക് വയ്യ, ശരിക്കുള്ള മുഖമൊന്നും ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്തായാലും അയാൾക്ക് എന്ന് സൂര്യ മണിക്കുട്ടനോട് പറയുകയാണ്. ഇവിടെ റംസാൻ അവിടെ റംസാൻ്റെ സൂര്യനെ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, റംസാൻ അവിടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി, സൂര്യ കരഞ്ഞോണ്ടോടി, സന്ധ്യ പറഞ്ഞു ഫേക്കാണെന്ന്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് അവർ തമ്മിലൊന്ന് ഒത്തുതീർപ്പായിട്ടുണ്ട്. അപ്പോൾ റംസാൻ പറയാണ് ഞാനൊരു ക്യാപ്റ്റനാണ്, വിളിച്ചു കൂട്ടുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല, അങ്ങനെ തെറ്റാണ്. അപ്പോൾ സൂര്യ പറയാണ് എനിക്ക് കണ്ണീര് കാണിക്കാൻ വയ്യ, കണ്ണീര് കാണിച്ചാൽ പിന്നെയും ഡ്രാമ ക്യൂവിനെന്ന് പറയും, സോ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകിച്ചും ലാലേട്ടൻ ഇനി ആരെയൊക്കെ ക്യാപ്റ്റൻസി കാര്യം അതൊക്കെ ചോദ്യം ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് ഇനി കണ്ടറിയാം. നമ്മുടെ എന്താണ് ഡിംപൽ, നമ്മുടെ ഭാഗ്യലക്ഷ്മിയുടെ വിഷയം, ഡിംപൽ സായി വിഷയം ഓൾറെഡി സംസാരിച്ചു, അനു ഫിറോസ് ഖാൻ വിഷയവും സംസാരിച്ചു, പക്ഷേ നേരെ സംസാരിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്യാപ്റ്റൻസിയിൽ ക്യാപ്റ്റൻ എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നു, എല്ലാം പ്രതീക്ഷിക്കുന്നു. ഇന്ന് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.